കുഴികൾ യഥാസമയം നികത്താൻ മടിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി വീട്ടമ്മ ആലുവ ശാസ്ത റോഡിൽ താമസിക്കുന്ന ഹോട്ടൽ നടത്തിപ്പുകാരി കൂടിയായ സുശീലയാണ് റോഡിലെ കുഴിയിൽ റീത്ത് സമർപ്പിച്ച് കുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്നു വാങ്ങി മടങ്ങുമ്പോൾ ആശ്രമം റോഡിലെ കുഴിയിൽ ചാടി ഇരുചക്രവാഹനം മറിഞ്ഞു. തെറിച്ചു വീണെങ്കിലും വാഹനത്തിരക്കില്ലാതിരുന്നത് കൊണ്ട് അപായമൊന്നും സംഭവിച്ചില്ല. തുടർന്നാണ് പ്രതിഷേധം അറിയിക്കാൻ കുഴിയിൽ റീത്ത് സമർപ്പിച്ചത്. ഇന്നലെ രാത്രി ഒരു 8:30 ആയപ്പോ മരുന്ന് മേടിച്ച് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ശാസ്താ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു 2-3 കുഴികളുണ്ട്. ഒരു കുഴി വെട്ടി മാറ്റി പോകാന്ന് വെച്ചാൽ അടുത്ത വണ്ടി എന്റെ മേത്ത് കയറുന്നുള്ള ഭയപ്പാട് കൊണ്ട് കുഴിയിലോട്ട് ചാടി. പക്ഷെ കുഴിയിലോട്ട് ചാടിയിട്ട് ടൂ വീലർ ആയതുകൊണ്ട് കുഴിയിലോട്ട് വീണു പോയിന്ന് മാത്രമല്ല തിരിച്ച് എണീക്കാൻ പറ്റാത്ത വിധം വീണു പോയി. രണ്ട് വണ്ടിക്കാരും നിർത്തി എന്നെ എടുത്ത് മാറ്റിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് വണ്ടി കയറി. കുറെ സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ തന്നാലും അവർക്ക് നാളുകളിൽ ഇനി എന്താണെന്ന് അറിയില്ല. ഇന്ന് സ്കൂളുകളും കോളേജുകളും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും കുട്ടികളും കുട്ടികളുടെ പേരൻസ് എല്ലാം രക്ഷപ്പെട്ടു. ശേഷം വാഹനത്തിന്റെ മുന്നിലും പിന്നിലും റീത്ത് കെട്ടി നഗരത്തിലൂടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന് അവസാനം ഫലം കണ്ടു. പ്രതിഷേധം നടക്കുന്നതിനിടെ അധികൃതരെത്തി കുഴി അടയ്ക്കുകയും ചെയ്തു. ഓരോ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവരുടെ ബില്ലുകൾ കാണുമ്പോൾ അവർ തന്നെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് വരുന്നത്. ദൈവത്തെ ഓർത്ത് നികുതി അടയ്ക്കുന്ന ഞങ്ങളെ നല്ല റോഡുകൾ തന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറയാൻ മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഓരോ മഴ പെയ്യുമ്പോൾ ഉള്ള അവസ്ഥ, വെള്ളം കെട്ടി നിന്ന് കുഴി ഉണ്ടോ എന്ന് പോലും ചോദിച്ചറിയില്ല. ഇപ്പോൾ തന്നെ കാണുന്ന അവസ്ഥ അതാണ്. 10 വണ്ടി വന്നാൽ ഒരു വണ്ടി എന്തെങ്കിലും വീണിട്ടുണ്ടാവും, ഉറപ്പായിട്ട് വീണിട്ടുണ്ടാവും. ഈ ജനപ്രതിനിധികൾ, ഈ വാർഡിലെ മെമ്പർ ആരായാലും ഇതൊന്ന് കണ്ണു തുറന്നു കണ്ട് ഈ ആലുവയിലെ ടൗൺ മൊത്തം ഇതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. രണ്ട് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ, ഈ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് പോലും ഉപയോഗാവസ്ഥയിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും നമ്മൾ ജയിപ്പിച്ചിട്ട ഓരോ മന്ത്രികളും ഇത് കണ്ട് ഞങ്ങളുടെ വേദന ഒരു വേദനയായിട്ട് കണ്ട് ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന ഒരു അപേക്ഷയാണ് എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ആലുവ.